അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എൻ്റെ അനിതമായ നമസ്കാരം. സമാധാനനായ വിനായകർ സാഹിബ്, ലത്തീഫ് സാഹിബ്, അധ്യക്ഷൻ കോയ, ബഹുമാന്യ എം എൽ എമാരായ മബ്രി സാഹിബ്, ശംസുദ്ദീൻ സാഹിബ്, ഞങ്ങളുടെ ജാഥയിൽ എന്നോടൊപ്പം കടന്നു വന്നിട്ടുള്ള എൻ്റെ സഹഭാരവാഹികളായിട്ടുള്ള സുഹൃത്തുക്കളെ, തിരൂർ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടന എസ് ടിയുവിൻ്റെ റമദ സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. മറ്റെല്ലാ പോഷക സംഘടനയുടെ നേതാക്കൾ, ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ യാത്രയെ ഇത്രമേൽ സ്വീകരിച്ച്, ആനയിച്ച്, ഇതിനെ വിജയിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ യാത്രയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും സമകാലീനമായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ നേതാക്കന്മാർ ഇവിടെ നന്നായി സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഉള്ളൊരു നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. തിരൂരിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ഇന്ന് തിരൂരും കോട്ടക്കൽ മണ്ഡലവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുടെയും എല്ലാം ഓർമ്മകൾ കടന്നു വരുന്ന ഒരു പ്രദേശമാണ് തിരൂർ എന്ന് നമുക്കറിയാം. ഈ തിരൂരിൽ വന്നുകൊണ്ട് നമ്മുടെ ജില്ലയുടെ പുരോഗതിയും ഐക്യവും സഹിഷ്ണുതയും ആദരണീയനായ നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ എം പി ബഷീർ സാഹിബ് ഇവിടെ കടന്നു വരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജാഥ എല്ലാ മണ്ഡലങ്ങളെയും കോർത്തിണക്കി മിനിഞ്ഞാന്ന് ആരംഭം കുറിച്ചു. ഇപ്പോൾ ഇന്നത് അതിന് രണ്ടാമത്തെ, ഇന്ന് രാവിലെ കോട്ടക്കലിൻ്റെയും തിരൂരിൻ്റെയും ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ആളുകളുമായെല്ലാം ഞങ്ങൾ സംവാദം നടത്തി, സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. വളരെ അർത്ഥപൂർണമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് അവർ നൽകുകയുണ്ടായി. ഞങ്ങൾക്ക് കിട്ടുന്ന ആ മാർഗ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഈ ജില്ലയുടെ പുരോഗതിക്കും നേട്ടങ്ങൾക്കും ഈ ജില്ല ഉയർത്തിപ്പിടിച്ച മാനവികത കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടി മുസ്ലിം ലീഗ് തയ്യാറാവുക. ഇത് സ്നേഹ സന്ദേശ യാത്ര. ഇത് ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യത്വവും മാനവികതയുമാണ്. നമ്മുടെ മലപ്പുറം ജില്ല എന്നും നല്ലൊരു മോഡലായിട്ട് തന്നെയാണ്, ലോകത്തിന് മോഡലാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കേരളത്തിന് മാതൃകയാകുവാൻ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൃഷി തുല്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ, ശ്രേഷ്ഠ ജന്മങ്ങൾ, അവരൊക്കെയാണ് ഈ ജില്ലയെ ഇത്രമേൽ സാന്ദ്രവും ഇത്രമേൽ മനോഹരവുമാക്കുന്നത്. അവരുടെ പേരുകളെല്ലാം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ സമയം കവരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജില്ലയെ കെട്ടിപ്പടുത്താം. ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ, സാംസ്കാരിക ജീവിതത്തെ, ഇവിടുത്തെ രാഷ്ട്രീയ മേച്ചിൽപ്പുറങ്ങളെ സമ്പന്നമാക്കിയിട്ടുള്ള മഹാന്മാർ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ കടന്നു വന്നത് പ്രിയപ്പെട്ട നമ്മൾ ബാബാഹജിയുടെ ആ തിരുമുറ്റത്തു കൂടിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ബാബാഹജി, അദ്ദേഹം കാഴ്ചവെച്ച സംഭാവനകൾ വലുതായിരുന്നല്ലോ. കേരളത്തിലെ സ്പീക്കർ പദവിയിലേക്ക് വരെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന മഹാൻ. ഇങ്ങനെയുള്ള ഓരോരുത്തരെയും നമുക്ക് ഈ ജില്ലയുടെ ഓരോ പ്രദേശങ്ങളിലും കാണാൻ കഴിയും. കോട്ടക്കൽ ബീരാൻ സാഹിബിനെ പോലെയുള്ള മഹാന്മാർ ഓരോ പ്രദേശത്ത് പോകുമ്പോഴും അവിടെയൊക്കെയുള്ള ആ മഹത്വക്കൾ, അതോടൊപ്പം മറ്റ് സാമൂഹ്യ സാംസ്കാരിക പാണ്ഡിത്യ മേഖലകളിൽ പ്രശോഭിച്ചവർ, ഇവരൊക്കെയാണ് നമ്മുടെ ജില്ലയെ കെട്ടിപ്പടുത്തവർ. സഹിഷ്ണുതയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ജീവിതങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. പലരും പറയാറുള്ളത് പോലെ മലപ്പുറം ജില്ലയുടെ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, അര നൂറ്റാണ്ടുകാലമായി മലപ്പുറത്തെ ഓരോ പൗരനും കാഴ്ചവെക്കുന്ന ജീവിതം തന്നെയാണ് മലപ്പുറം നൽകുന്ന സന്ദേശമെന്നുള്ളത്. ആ ജീവിതം സ്നേഹത്തിൻ്റെതാണ്, സമഭാവനയുടേതാണ്, വിശ്വാസ സംരക്ഷണത്തിൻ്റെതാണ്. എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. വിശ്വാസങ്ങളിൽ വൈവിധ്യമുണ്ടാവും,
ആചാരങ്ങളിൽ വൈവിധ്യമുണ്ടാകും. അത് പരസ്പരം അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പവിത്രമായ വിശ്വാസം എന്നുള്ളത്. എല്ലാവർക്കും അവരവരുടേതായ ചിന്തകളിലൂടെ വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം അവരുടെ വിശ്വാസത്തെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസം എന്നുള്ളത്. മനുഷ്യത്വത്തെ തേടുന്ന മാനവികത, അതാണ് വിശ്വാസം. മലപ്പുറം ജില്ലയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതാണ്, മനുഷ്യത്വത്തെ തേടുന്ന മാനവികത എന്നുള്ളത്. ഈ ജില്ലയെ ഇത്രമേൽ സമ്പന്നമാക്കാൻ പുരോഗതിയുടെയും നേട്ടങ്ങളുടെയും വഴിയിലൂടെ ഈ ജില്ലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സഹായിച്ചത് ഇവിടുത്തെ ഓരോ പൗരനും കാഴ്ചവെച്ച മാനവികതയാണ്. ആ മാനവികത, അതിൽ വെള്ളം ചേർക്കാനോ വിള്ളലുണ്ടാക്കാനോ നാം ആരെയും അനുവദിക്കുകയില്ല എന്നുള്ള സന്ദേശമാണ് ഈ സ്നേഹ സന്ദേശ യാത്രയിലൂടെ നമ്മൾ പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്നാണ്. മഹാനായ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ വെറും ഒന്നല്ല, ഇമ്മിണി വല്യ ഒന്നാണ് നമ്മളെല്ലാവരും. ആ ഇമ്മിണി വല്യ ഒന്നിനെ തകർക്കാൻ ബ്രിട്ടീഷുകാർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ വേറെ ആരെങ്കിലും അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെ അനുവദിച്ചു കൊടുക്കുവാൻ ഈ ജില്ലയിലെ ഒരാളും തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത്. കൂട്ടായ്മയിലൂടെയാണ് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ച. ഒരു രാജാവും ഒരു ഛത്രപതിയും ഒറ്റക്ക് ഒരു രാജ്യവും ഭരിച്ചിട്ടില്ല. ടിപ്പു സുൽത്താന് നല്ല ഭരണം കാഴ്ചവെക്കാൻ പൂർണയ്യയുടെ സഹായം വേണമായിരുന്നു. കേരളത്തിലെ പഴശ്ശിരാജക്ക് തന്റെ സാമ്രാജ്യത്തെ നിലനിർത്താൻ ഉണ്ണിമൂസയുടെ കരം പിടിക്കണമായിരുന്നു. ലോകം അംഗീകരിക്കുന്ന സാമൂതിരി, ആ സാമൂതിരിക്ക് കുഞ്ഞാലിമരക്കാരുടെ സഹായം വേണമായിരുന്നു. അതാണ് കൂട്ടായ്മയുടെ ചരിത്രമാണ് ഒരു ദേശത്തെയും എല്ലാ സമൂഹങ്ങളെയും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഈ മലപ്പുറം ജില്ലയുടെയും ചരിത്രം അത് തന്നെയാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുക. അതിനെ ഉറപ്പിച്ചു നിർത്തുവാനാണ് നമ്മൾ ഈ സ്നേഹ സന്ദേശ യാത്ര നടത്തിയിട്ടുള്ളത്. ഇവിടെ തിരൂരിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറായ ഇവിടുത്തെ വലിയ ജന സഹോദരിമാരൊക്കെ വളരെ ആവേശത്തോടെ നേരത്തെ തന്നെ വന്ന് കാത്തിരിക്കുകയാണ്. ആ മാതൃത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള എൻ്റെ സ്നേഹവും ഞാൻ പകരുകയാണ്. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട ധീരോദാത്തമായ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ സഹോദരന്മാർ, അവർക്കും അഗൈതവുമായ കടപ്പാടും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.